ഭീകരരെന്ന് സംശയിച്ച് മുംബൈയിൽ 6 മലയാളി വിദ്യാർത്ഥികളെ റെയിൽവേ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മുംബൈയിൽ എത്താറായപ്പോൾ ഇവർ നാട്ടിലെ സുഹൃത്തുക്കൾക്ക് ബോംബ് എത്തിയെന്ന് ചുരുക്കി തമാശ സന്ദേശം അയച്ചത് കണ്ട് സംശയിച്ച സഹയാത്രികരാണ് പോലീസിനെ അറിയിച്ചത്. നിരപരാധികളാണെന്ന് മനസ്സിലായതോടെ പോലീസ് കുട്ടികളെ വിട്ടയച്ചു. മുംബൈയിൽ വന്ന് ബോംബെന്ന് പറയുമ്പോൾ സൂക്ഷിക്കണം, അല്ലെങ്കിൽ പോലീസ് പിടിക്കും. ആദ്യമായി മുംബൈയിലെത്തിയ മലയാളി വിദ്യാർത്ഥികൾക്കാണ് വൻ പണി കിട്ടിയത്. മഞ്ചേരിയിലെ ജാമിയത്തുൽ ഇഖമിയ എന്ന മതപഠന കേന്ദ്രത്തിലെ വിദ്യാർത്ഥികൾക്കാണ് ദുരനുഭവം ഉണ്ടായത്. നേത്രാവതി എക്സ്പ്രസിൽ പൻവേലിലിറങ്ങി ലോക്കൽ ട്രെയിനിൽ മുംബൈ സി എസ് ടിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ സംഘത്തിലെ ഒരാൾ റീച്ച്ഡ് ബോംബ് എന്ന് നാട്ടിലെ സുഹൃത്തിന് മെസ്സേജ് അയച്ചു. സുഹൃത്ത് തിരിച്ച് ബോംബ് 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 എന്ന് മറുപടിയും അയച്ചു. ഇതൊക്കെ കണ്ട സഹയാത്രികർ മുസ്ലിം വേഷത്തിലുള്ള ഈ വിദ്യാർത്ഥികൾ ഭീകരരാണെന്ന് സംശയിക്കുകയായിരുന്നു. അടുത്തുള്ള ആരോ പിന്നെ ഇത് അവർക്ക് മലയാളത്തിൽ അറിയില്ല, ഇയാളൊരു ബോംബ് ബോംബ് എന്ന പദം പ്രയോഗിക്കുന്നുണ്ട്, വാട്സപ്പിൽ കാണുന്നുണ്ട്. അതൊരു സംശയാസ്പദമായ പദപ്രയോഗമുണ്ട്. അവർ സ്വാഭാവികമായി ഇടപെട്ടു. വിദ്യാർത്ഥികളുടെ വീഡിയോ രഹസ്യമായി പകർത്തിയ സഹയാത്രക്കാർ പോലീസിനെ വിവരമറിയിച്ചു. ഞങ്ങൾ ഇറങ്ങിയ ഉടനെ അവർ പോലീസിന് വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്. ഞങ്ങൾ കൈമാറുമ്പോഴാണ് അറിയണത്. ട്രെയിനിൽ നിന്ന് രഹസ്യമായിട്ട് വീഡിയോ എടുത്തിരുന്നു എന്നൊക്കെ. പിന്നെ ഞങ്ങൾ നേരെ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ അടുത്ത പോലീസിൻ്റെ ഓഫീസിലേക്ക് കൊണ്ടുപോയി. അവസാനം ഉസ്താദും മുംബൈയിലെ സാമൂഹ്യ പ്രവർത്തകരും എത്തിയാണ് കുട്ടികളെ തിരിച്ചിറക്കിയത്. സംശയത്തിന്റെ പേരിൽ ചോദ്യം ചെയ്തതാണെന്നും കുട്ടികൾ നിരപരാധികളാണെന്നും റെയിൽവേ പോലീസും അറിയിച്ചു. നൗഫൽ ബിൻ യൂസഫ്, ഏഷ്യനെറ്റ് ന്യൂസ്.